പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം കൃപയും സമാധാനവും. ഇന്നത്തെ ദൈവചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് മുഖാന്തരം വന്നു ചേരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പ്രധാനമായും മൂന്ന് അനുഗ്രഹങ്ങളാണ് കടന്നു വരുന്നത്. ഒരുപക്ഷെ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ആരാധിക്കുവാൻ കൊതിയോടെ ദൈവാലയത്തിലേക്ക് കടന്നു വരും. ദൈവം എനിക്ക് തന്ന മൂന്ന് ചിന്തകളാണ് ഈ സന്ദേശത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, സർവശക്തനായ ദൈവത്തോട് ബന്ധം പുലർത്തുവാനുള്ളൊരു പദവി ലഭിക്കുന്നു. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നൊരു വ്യക്തിക്ക് ദൈവവുമായി ബന്ധം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിക്കുന്ന പ്രദേശത്തെ ഒരു MLA ആയോ ഒരു മന്ത്രിയായോ അല്ലെങ്കിൽ അതിൽ ശ്രേഷ്ഠരായ വ്യക്തികളുമായൊക്കെ നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതാവശ്യങ്ങളിൽ അത് എത്രമാത്രം പുരോഗതി നമുക്ക് കൈവരിക്കുവാൻ കഴിയും. അവർ നമ്മുടെ സ്നേഹിതരാണെന്ന് പറയുമ്പോൾ തന്നെ മറ്റു വ്യക്തികൾ നമ്മളെ ബഹുമാനിക്കും. അത്തരം വ്യക്തികൾ നമ്മുടെ ഭവനത്തിലേക്ക് വിശിഷ്ടാവശ്യങ്ങളിൽ കടന്നു വന്നാൽ സമൂഹം നമ്മളെ ആദരവോടെ കാണാൻ കഴിയും. എന്നാൽ ഈ ലോകത്തെയും ഈ ലോകം സൃഷ്ടിച്ച ആ ദൈവവുമായി നമുക്ക് ഒരു ബന്ധം കടന്നു വന്നാൽ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം തരുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മുടെ കഷ്ടതകളിലും രോഗങ്ങളിലും നമ്മെ സഹായിക്കുകയും സൗഖ്യമാക്കുന്ന ദൈവം, നമ്മുടെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ദൈവം, ഈ ദൈവത്തോടു കൂടിയൊരു ബന്ധം നമുക്ക് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധനയ്ക്കായി എത്ര സന്തോഷമുള്ളവരായിരിക്കും. ഇതുവരെയും നിങ്ങൾക്ക് ഈ ദൈവികമായ ഒരു സ്നേഹബന്ധം ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആരാധനയ്ക്കായി അത്യധികം ഉത്സാഹമുള്ളവരായിത്തീരേണ്ടതാണ്. വിശുദ്ധ ബൈബിളിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയേണ്ട ഒരു കാര്യം, ഒരു നിത്യ സുവിശേഷം വിശുദ്ധ ബൈബിളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 14:6 ആകാശത്തെയും നീരുറവുകളെയും സമുദ്രത്തെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവിൻ എന്നാണ്, ദൈവത്തെ താണുവണങ്ങി നമസ്കരിപ്പിൻ എന്നാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർവ്വ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നിങ്ങളെയും സ്നേഹിക്കും. നിങ്ങൾ ദൈവത്തിന് എന്തുമാത്രം പ്രാധാന്യമാണ് ജീവിതത്തിൽ കൊടുക്കുന്നതെങ്കിൽ ദൈവവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രാധാന്യത്തിലെടുക്കും. ഉദാഹരണമായി, പഴയ നിയമത്തിൽ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ മകളുടെ വളർത്തു മകനായി എല്ലാ ആഡംബരങ്ങളോടും സൗകര്യത്തോടും കൂടി ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടപ്പോൾ ദൈവജനത്തോടുകൂടി കഷ്ടം സ്വീകരിക്കുവാൻ തിരഞ്ഞെടുത്തു. എല്ലാ സുഖ സൗകര്യങ്ങളും ഇട്ടൊഴിഞ്ഞ് മരുഭൂമിയിൽ ഒരു പരദേശിയായി പുറപ്പെട്ട മോശ, ആ മോശയോടുകൂടി ദൈവം എന്തെല്ലാം അത്ഭുതങ്ങളാണ് ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്! ഏറ്റവും സൗമ്യനായ മോശ എന്നാണ് മനുഷ്യരിൽ ദൈവം മോശയെക്കുറിച്ച് പറഞ്ഞത്. മോശയെ ദൈവത്തിന് അത്ര ഇഷ്ടമായിരുന്നു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. നിങ്ങൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു സർവശക്തനായ ദൈവത്തോട് ബന്ധം പുലർത്തുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ ദൈവമകനായി സ്വീകരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവവുമായി നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടായാൽ നിങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ സുഗമമായി ജീവിക്കുവാനും അപ്പോൾ തന്നെ നിങ്ങളുടെ നിത്യജീവനിൽ പ്രാപിക്കുവാനും നിങ്ങൾക്ക് അത് വലിയ വഴിയൊരുക്കും. മാലാഖമാർ പോലും നിങ്ങളെ ബഹുമാനിക്കത്തക്ക വിധത്തിലുള്ള ഒരു പദവിയാണത്. നിങ്ങൾക്ക് ദൈവവുമായൊരു ബന്ധം വേണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. എൻ്റെ മകൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ കൂടെ
പീടിക കടയിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങാൻ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കുറച്ച് മുൻപേ അവൻ ചിലപ്പോൾ ഓടി നടക്കും. വഴിയിലൊരു നായയെ കണ്ടാൽ അവൻ ഭയന്ന് എൻ്റെ അടുത്തേക്ക് തിരിച്ചോടി വരും. അവൻ ഓടി വന്ന് ഞാൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചാൽ പിന്നെ അവന് ധൈര്യമായി. നായയുടെ അടുത്തെത്തുമ്പോൾ അവൻ പുറംകാലുയർത്തി അടിക്കാനോങ്ങും. കാരണം ശക്തനായ അപ്പച്ചൻ അവൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ധൈര്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ചാൽ ദൈവം നമ്മുടെ കരവും പിടിക്കും. നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മളിലേക്ക് കടന്നു വന്ന് ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. ആരാധനയിൽ ദൈവവുമായി നമുക്കൊരു ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് ഒരു സന്തോഷമുണ്ടോ? സൽപ്രവൃത്തി ചെയ്യാൻ നമ്മൾ താല്പര്യമുള്ള വ്യക്തിയാണോ? സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നുണ്ടോ? ഇത്തരം പ്രവൃത്തികളെല്ലാം നമ്മൾ താല്പര്യപൂർവ്വം പങ്കുചേർന്നാൽ സർവശക്തനായ ദൈവത്തോട് നമുക്കൊരു ബന്ധത്തിലാകുവാൻ അത് നമ്മെ സഹായിക്കും. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ സന്തോഷമുള്ളവരാണോ? സൽപ്രവൃത്തി ചെയ്യാൻ നമുക്ക് യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടോ? സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം ഇപ്രകാരം ക്രമീകരിച്ചാൽ നിങ്ങൾക്ക് ദൈവവുമായി ഒരു ബന്ധം കടന്നു വരുവാൻ, അത് വേഗത്തിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരുവാൻ സഹായിക്കും. രണ്ടാമതായി, ആരാധന മുഖാന്തരം കടന്നു വരുന്ന ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുന്നു, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് കടന്നു വരുന്നു. ആരാധനയിലൂടെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രസാദം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവവചനത്തിലെ ആദ്യത്തെ ആരാധന കായേനും ആബേലും കൂടി ദൈവത്തിന് അർപ്പിച്ച ആരാധനയാണ്. ആബേലിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചപ്പോൾ കായേനെ തൻ്റെ അനീനായ ആബേലിനോട് അസൂയ തോന്നി. ഒരു വ്യക്തിയുടെ ആരാധന മറ്റൊരു വ്യക്തിക്ക് ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഈ ദൈവവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് പ്രസാദകരമായ ഒരു ആരാധനയാണോ നമ്മൾ കഴിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയും. അതോ നമ്മൾ ഒരു കടമ കഴിക്കുന്നത് പോലെ അലസമായിട്ടാണോ നമ്മുടെ ആരാധനയെങ്കിൽ അതും മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. ഭക്ഷണ കാര്യത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ കടന്നു വന്നാൽ അത് നമ്മെ സഹായിക്കും. അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യത്തിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ രോഗമുണ്ടായാൽ ഈ രോഗസൗഖ്യം ദൈവത്താൽ എളുപ്പത്തിൽ സൗഖ്യമാകാൻ ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. ജീവിതത്തിൽ ഒരു തൃപ്തിയോടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെ കൃപ കടന്നു വന്നാൽ നമുക്ക് സാധിക്കും. ഒരു ദൈവത പ്രകാരമുള്ള ആഗ്രഹം നിവർത്തിച്ച് ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. പലപ്പോഴും ഒട്ടനവധി വ്യക്തികൾ മാനുഷികമായ രീതിയിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടെങ്കിലും അവർ ദുഃഖിതരായി കാണപ്പെടുന്നതിൻ്റെ ഒരു കാരണം അവരിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. മാനുഷികമായി പറയത്തക്ക ഒരു നന്മയുമില്ലാത്ത വ്യക്തികൾ എത്രയോ സന്തോഷത്തോടെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചാൽ ഒരു ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ജീവിതം സുഖകരവും സമാധാനപരവും ഒരു സന്തോഷപരവുമായി തീരുമെന്ന് ദൈവത്തിനടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. മൂന്നാമതായി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ചില വ്യക്തികൾ ജീവിതത്തിൽ വളരെയധികം അധ്വാനിച്ച് കുടുംബത്തിനായി പല ഭൗതിക നന്മകൾ നേടിയിട്ടും ഇതൊന്നും വേണ്ട വിധം അനുഭവിക്കാതെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അവർ ദൈവത്തെ വേണ്ട വിധം മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ ആരാധിച്ചില്ല. അവരുടെ ജീവിതത്തിൽ ഈ സമ്പത്ത് നിലനിർത്തുവാനും സമ്പത്ത് ലഭിക്കുവാനും അവർ പ്രാർത്ഥിച്ചവരും ആരാധിച്ചവരുമായിരിക്കും.
പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ ദൈവത്തെ ആരാധിച്ചില്ല. 128 സങ്കീർത്തനം ദൈവത്തിൽ നിൻ്റെ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും കടന്നു വരുന്ന ഒരു ചെറിയ സങ്കീർത്തനമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത മക്കൾ നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മോട് സ്നേഹത്തോടും സംരക്ഷണത്തോടും കൂടെ നമ്മെ പോറ്റി പുലർത്തണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വലിയ വാഗ്ദത്തങ്ങളും കൃപകളും അനുഗ്രഹങ്ങളും കടന്നു വരേണ്ടതാണ്. നിങ്ങൾ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിത്തീരും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13:15-16 വാക്യങ്ങൾ ദൈവത്തോടുള്ള സ്തുതിപ്പിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിലെ ആദ്യത്തെ ആരാധനയായ പങ്കുവെക്കലിൻ്റെ ആരാധനയുടെ ഒരു തുടർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ മാലാഖമാരോടൊത്ത് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഒരു നിഴലാണ് ഭൂമിയിൽ നമ്മൾ അദരസ്തുതികളാകുന്ന ആരാധനയർപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ മൃഗബലികളും വിവിധ തരങ്ങളിലുള്ള ഹോമയാഗങ്ങളും നടത്തിയിരുന്നതോടത്ത് ദൈവം ഒരു മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് അസാധ്യമായ കാര്യം തൻ്റെ കുരിശുമരണത്തിലൂടെ കൈവരിച്ച് മനുഷ്യമക്കളായ നമ്മെ ഈ ലോകത്തിൻ്റെ നിയമത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ഇനി ദൈവത്തിൽ നിന്നൊരു കൃപ കടന്നു വരുവാൻ, ഒരു വാഗ്ദത്തം കടന്നു വരുവാൻ, നിങ്ങൾ പഴയ നിയമത്തിൽ ചെയ്തതുപോലെ യാഗങ്ങളും ബലികളും അർപ്പിക്കേണ്ടത് ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളും ശാപങ്ങളും നീങ്ങിപ്പോകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ കുരിശുമരണം നിങ്ങൾക്കതിന് യോഗ്യത നേടിത്തരും. ഒരു വിശുദ്ധിയുടെ ഒരു പൂർണ്ണതയുള്ള ആരാധന വേണം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുവാൻ. ഒരു കയ്യിൽ പഴുപ്പും ചെലവും രോഗവുമുള്ളൊരു വ്യക്തി ആഹാരം നമ്മുടെ കയ്യിൽ മുൻപേ കൊണ്ടുവന്നു തന്നാൽ എത്ര വിശന്നാലും നമ്മൾ കഴിക്കാത്തതുപോലെ ഒരു വിശുദ്ധിയുള്ള വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ കൃപയും കരുണയും വാഗ്ദത്തവും അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധിയുള്ള സുവിശേഷകന്മാർ ദൈവവചനം പ്രസംഗിച്ച് പറയുന്നത് ഞാൻ കൊച്ചു പ്രായത്തിൽ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രം മതി, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ദൈവത്തിൻ്റെ സംരക്ഷണം കടന്നു വരും. 2 കൊരിന്തോസ് 6:14 നിങ്ങളുടെ ആരാധന ദൈവത്തെയല്ലാതെ മറ്റ് വ്യക്തികളിലേക്കോ വസ്തുക്കളിലേക്കോ കടന്നു പോകരുത്. പണത്തെ നിങ്ങൾ ആരാധിക്കരുത്. ദൈവത്തിന് തുല്യമായി വസ്തുവകളെയോ ജോലിയെയോ ശരീര സൗന്ദര്യത്തെയോ അധികാര സ്ഥാനങ്ങളെയോ നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സമർപ്പിക്കുകയും ചെയ്താൽ ഒരു ശരിയായ ആരാധന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ശരിയായ ദൈവവചനാടിസ്ഥാനത്തിലുള്ള ഒരു ആരാധന നിങ്ങളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തിയാൽ ഈ 3 വിധത്തിലുള്ള ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഒന്നുകൂടി പറയാം, സർവശക്തനായ ദൈവത്തോട് ഒരു മകനായിക്കൊണ്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു ദാസനല്ല, ഒരു മകനായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ദൈവവുമായി കടന്നു വരും. 2 ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരു കാരുണ്യവും സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. 3 ദൈവം ദൈവവചനത്തിൽ പറയപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ലോകത്തിലും നിത്യതയിലും നമുക്കത് പ്രാപിപ്പാൻ കഴിയും. നമുക്ക് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ കൃപകൾക്കായി വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും കരുണയുള്ളവനുമായ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയെ ആരാധിക്കുന്ന നിമിത്തം ഞാൻ പലപ്പോഴും അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ആരാധിക്കാതെ കടന്നു പോയിട്ടുണ്ട്. കർത്താവേ, അതുകൊണ്ട് തന്നെ അങ്ങ് മനുഷ്യമക്കൾക്ക് നൽകിയ സന്തോഷവും സമാധാനവും സൗഖ്യവും അനുഭവിക്കാതെയും ഞാൻ ഇരുന്നു പോയിട്ടുണ്ട്. യേശുവേ, ഇപ്പോൾ ഞാൻ അറിയുന്നു അങ്ങയുമായി എനിക്കൊരു ബന്ധമില്ലാത്തതിനാലാണ്, ഒരു കൃപ കടന്നു വരാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിറവേറാതെ പോയതെന്ന്. ദൈവമേ, അങ്ങയെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്കായി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റാം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി അനുഗ്രഹിക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവ ക്രിസ്തുവിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ ഇന്ന് ചിന്തിച്ച ദൈവവചനത്തോടും ദൈവത്തിൻ്റെ വലിയ കൃപയോടും സംരക്ഷണത്തോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്.